ഓ, ഞാൻ വലിയ നിയമത്തുള്ളാളാ. എന്റെ മോനെ ഓതാം വിട്ടാൽ അത് ഷെയ്മാണ്. എന്റെ മോള് പറതയിട്ടാൽ അത് ഷെയ്മാണ്. എന്റെ മോളും മോനും ഒക്കെ എല്ലാ അവയവങ്ങളും എല്ലാ വിശേഷങ്ങളും പഞ്ചായത്തിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന വസ്ത്രമിട്ടാലേ പരിഷ്കാരിയാവൂ. അങ്ങനെ അഹങ്കാരം കാണിക്കുമ്പോ റബ്ബിന്റെ പരീക്ഷണം വരും, അല്ലാഹുവിന്റെ പരീക്ഷണം വരും. നമ്മുടെയൊക്കെ ജീവിത ചുറ്റുപാടുകൾ നമ്മളൊന്ന് വിലയിരുത്തും. അള്ളാഹു തആല നാല് ചില്ലറ തന്നപ്പോ നമ്മൾ എന്തൊക്കെ കൊണ്ടാ തുള്ളിയത് എന്ന് നമ്മൾ തന്നെ ആലോചിച്ചു. അള്ളാഹുവിന്റെ നിയമങ്ങളൊന്നും നമുക്ക് ബാധകമല്ല. ഔറത്ത് മറക്കണേ മോളെ, അത് അല്ലാഹ് പറയും, ഉസ്താദ് പറയും, മുലിയാർ പറയും, പ്രവാചകൻ പറയും, ഖുർആൻ പറയും, ഹദീസ് പറയും. ഞാൻ എന്റെ വഴിക്ക് പലിശ വാങ്ങല്ലേ, അതൊക്കെ നിയമയുടെ വേദ പറയാനുള്ളതാണ്. ഞങ്ങൾ വേണ്ടത് ഞങ്ങൾ വാങ്ങും. ഇതുപോലെ അള്ളാഹു വിലക്കി എന്തെല്ലാം കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്നത്, അതിനുള്ള ഒരു ശിക്ഷയാണ് പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവന്റെ മഹലായ ഫദല് കൊണ്ട് പുറത്ത് അവന്റെ സുരക്ഷ നമുക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ലോകത്തെ വാർത്തകളൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുക, വലിയ ഗമേൽ. നമുക്കെന്ത് ചെയ്യാനാവും, നമുക്കെന്ത് ചെയ്യാനാവും, നമുക്ക് എങ്ങനെ ജയിക്കാനാവും എന്നെല്ലാം വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഖാലിഖായ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത വേണം. മഹദറത്തുൽ ബദരിയന്റെ ഏടാണിത്. എല്ലാവരും ഒരു 20 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്തിട്ട് ഇത് വാങ്ങി. ഇത് ഇൻഷാല്ലാ നാളെ മജ്ലിസിൽ കൊണ്ടുവന്നാൽ ഇവിടെ ചെല്ലുമ്പോ കൂട്ടത്തിൽ നിങ്ങൾക്ക് നോക്കി ചൊല്ലാൻ പറ്റും. പിന്നീടും വീട്ടിൽ വെച്ച് എല്ലാ ദിവസവും ചൊല്ലാൻ കഴിയുന്നവരങ്ങനെ, എല്ലാ ആഴ്ചയിലും ചൊല്ലാൻ കഴിയുന്നവരങ്ങനെ, അതുമല്ലെങ്കിൽ എല്ലാ മാസവും നമ്മൾ ഒരുക്കുന്ന മജ്ലിസിൽ എല്ലാവരും കൂടി ചൊല്ലുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കാവലിന്റെ ദിക്റുകൾ, അള്ളാഹുവിന്റെ അസ്മാഉകൾ, മഹാന്മാരായ ബദരീങ്ങളുടെ പേരുകൾ, വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ മഹാന്മാരായ ബദരീങ്ങളുടെ മധുഹുകൾ ക്രോഡീകരിച്ച വലിയ വലിയ ഖസീദയാണ് ഇതിൽ അസ്മാഉൽ ബദറായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ ഇഖ്ലാസും ഫാത്തിഹയും എല്ലാം മോതുന്ന 10,000 ലക്ഷക്കണക്കിന് ആളുകൾ അൽഹംദുലില്ലാ ഇതുപോലെ ഈ ഏടുകൾ വെച്ചുകൊണ്ട് മജ്ലിസുകളിൽ 10,000 മജ്ലിസുകൾ ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ ആയി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹദറത്തുൽ ബദരിയ നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ പ്രവാസികളായ മലയാളികൾ ഒരുമിച്ച് കൂടുന്ന മജ്ലിസുകളിലും എല്ലാം ഇപ്പോൾ മഹദറത്തുൽ ബദരിയ ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് ഇതിന്റെ ഓരോ കോപ്പി വാങ്ങി നമുക്ക് കഴിയും പോലൊക്കെ അത് ചൊല്ലാൻ ശ്രമിക്കണം. അള്ളാഹുവിനോട് നമ്മൾ നന്നായി ദുആ ചെയ്യണം. വേറെ ഒരു കവചവും നമ്മുടെ കയ്യിലില്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ ആയുധമെന്ന് പറയുന്നത് ദുആണ്. ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, ഖുൽ നബിയെ തങ്ങൾ പറയണം, ലാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് നമ്മൾ നല്ല മനസ്സിരുത്തിയുള്ള ദുആ വേണം. ആ ദുആഇന് മുമ്പ് അല്ലാഹുവിന്റെ അസ്മാഉകൾ ചൊല്ലിയാൽ, ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലിയാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വളരെ എളുപ്പമാണ്. അതിനെല്ലാമുള്ള മഹത്വമേറിയ ഒരു മജ്ലിസാണ് മഹളറത്തുൽ ബദരിയയിലൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, മുഅ്മിനീങ്ങളായ ആളുകൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്കുള്ള സമാധാനമാണ്. ഏത് പ്രശ്നം വന്നാലും നമ്മുടെ ഹൃദയത്തിന് സമാധാനം വേണം, നമ്മുടെ കൽബിന് നല്ല സമാധാനം വേണം, നല്ല ഹിമ്മത്ത് വേണം. ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ ജീവിതമെന്ന് പറയുന്നത് നൈമിഷികമായ ജീവിതമാണ്. ഇവിടെ നിന്ന് നേടാനുള്ളത് ഈമാനോടെ ഇവിടെ നിന്ന് യാത്രയാകലാണ്. അതുകൊണ്ട് നല്ല ഈമാൻ നമ്മൾ കരുതി വെക്കണേ.
മഹാൻ മാരായ ബദരീങ്ങളുടെ പേരങ്ങ് ചൊല്ലിയിട്ട് അവസാനം ഒരു ദുആ ഉണ്ട്. ആ ദുആ എന്താണ്? അല്ലാഹുവിനോട് സഹായം തേടുകയാണ്. عليهم رضاجئناك بساط كفنا لتحصيل مأمول وإنجاز رغبته ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാനും ഉദ്ദേശങ്ങൾ സഫലമാകാനും മഹാന്മാരായ ബദരീങ്ങളെ ചൊല്ലിയിട്ട് ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. ഫലുത്ഫം ബിനാ ഫീ കുല്ലി അംരിൻ മുയസ്സറാ മുവസിഇ റസാഖിൻ വദാഫീ ആഫതി. ആപത്തുകളെ തടുത്തും ഞങ്ങളുടെ റിസ്ഖ് വിശാലമാക്കിയും എല്ലാ പ്രയാസങ്ങളെയും ഞങ്ങൾക്ക് നീ ഔദാര്യം കൊണ്ട് നീ എളുപ്പമാക്കി തരണം. വനസീറനാ നസ്റൻ മനഹതാ ബിഹി ലഹും വബാരിക് വവഫിഖ്നാ വസഖ്നാ ലിഹളറതി رضائي لنا بدل بأصنا محاسني تطهيرنا عن هل غير وقدرتي ഞങ്ങളുടെ മോശത്തരങ്ങളെ മാറ്റി നന്മകളെ നീ പകരമാക്കി ഞങ്ങളെ നീ ശുദ്ധീകരിച്ചു തരണേ റഹ്മാനേ. ഇലൈക ഫഔസിൽനാ റിളാക യഹഫുനാ. നിന്റെ പ്രീതി ഞങ്ങളെ പൊതിയുന്നതായ അവസ്ഥയിൽ നിന്നിലേക്ക് ഞങ്ങളെ ചേർത്തു തരണേ. പോരാവ നൂറുക യഹദീനാ. നിന്റെ നൂറ് ഞങ്ങൾക്ക് മാർഗദർശനം നടത്തണം. ഷുഹൂദ മഈയതിഹി നിന്റെ മുഷാഹദയിലേക്ക് ഞങ്ങളെ മാർഗദർശനം നൽകണം. അതിമ്മദ്ഹറം ബിൽ ഫളിൽ നഹവക ജാദിബ തഅലൈത നുസ്നിൽ ഖതമ മഅ കുല്ലി ഖീറതി. അല്ലാഹുവേ ഞങ്ങളെ നിന്നിലേക്ക് വലിച്ചു കൂട്ടിയവനായി എല്ലാ അനുഗ്രഹങ്ങളെയും നീ ദായിമാക്കി തരണേ റഹ്മാനേ. അതാ അസ്ഹർ എന്നതിൽ ഒരു സൂചനയുള്ളത് അഹമ്മദ് ഗോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈയാണ് ഈ അസ്മാഉൽ ബദർ ക്രോഡീകരണം നടത്തിയത്. മഹാനവറുകളുടെ മക്തബയുടെ പേര് മക്തബത്തുൽ അസ്ഹരിയ എന്നാണ്. അതിലേക്കു കൂടി സൂചനയായിട്ടാണ് അവിടെ അസ്ഹർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാനുള്ള ദുആണ്. ഇതോടൊപ്പം മഹാനവറുകൾ ചേർത്തു പറഞ്ഞിട്ടുള്ളത് സ്വലാത്തുൻ അനാ നൂരിൽ വുജൂദി വആലിഹി. നൂറുൽ വുജൂദായ നബി തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിന്റെ മേലും നിന്റെ സ്വലാത്തുണ്ടാകണം. വാ സുഹാബി ബദരിൻ ബദരീങ്ങളെ മേലും. തുമ്മ കുല്ലി സ്വഹാബത്തി എല്ലാ സ്വഹാബിമാരുടെ പേരിലും നിന്റെ അനുഗ്രഹമുണ്ടാകണം, സ്വലാത്തുണ്ടാകണം. ഇങ്ങനെ വലിയ പുണ്യമാക്കപ്പെട്ട ഒരു ഏടാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഈ ദിക്റുകൾ ദായിമാക്കി അസ്മാഉകൾ ചൊല്ലി നമ്മുടെ വേദനകൾ മാറാൻ, വേബദുക്കൾ മാറാൻ അല്ലാഹുവിലേക്ക് ഞാനും നിങ്ങളും അടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ബദരീങ്ങളുടെ പേരു ചൊല്ലിയിട്ട് വസീലയാക്കി എത്രയാളുകൾക്കാണ് അല്ലാഹു തആല ശമനം നൽകിയത്, വിജയം നൽകിയത്. ബദർ മൗലിദിലെ ആശയങ്ങളൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ബദർ മൗലിദിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടും അസ്മാഉൽ ബദർ വീട്ടിൽ എഴുതി വച്ചിട്ടും ഒക്കെ ജയം വരിച്ച ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ അല്ലാഹുവിലേക്ക് അടുക്കാൻ വദക്കറ ദാറാനി റഹിമഹുല്ലാ അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീദി അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അഹ്ലി ബദർ റളിയല്ലാഹു അൻഹു. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഇജാബത്ത് കിട്ടും. എന്നിട്ട് പിന്നീട് പറയുന്നത് എന്താണ്? ലം തഹ്സുല്ലഹുൽ വിലായതു ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം വത്തവസ്സുലി ബിഹിം ഫനസ്അലുല്ലാഹ സുബ്ഹാനഹു വതആല ബിസയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅബീ ബക്കറിൻ
وعمر وعثمان وعلي എന്ന് തുടങ്ങിയിട്ട് ബദർ മൗലിദിൽ നമ്മൾ ഓതുന്നില്ലേ അല്ലാഹുവിന്റെ വിലായത്ത് അവന്റെ ആത്മീയമായ സ്വീകാര്യത ലഭിക്കാനുള്ള വലിയ മാർഗ്ഗമാണ് അസ്മാഉൽ ബദർ ദൈമാക്കുക ബദരീങ്ങളുടെ പേര് ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക അതുകൊണ്ട് ഇത് വലിയ പുണ്യമുള്ള മജ്‌ലിസാണ് മഹാന്മാരായ ബദരീങ്ങളുടെ മജ്‌ലിസാണ് അല്ലാഹുവേ മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ ഉമ്മത്തിനെ നീ കാക്കണേ അല്ലാഹ്